ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് പി വി അൻവന്റെ പൊതുസമ്മേളനം വീക്ഷിക്കാനെത്തിയത് അൻവറിന്റെ സ്പീച്ച് കേട്ടത് ഇവരൊക്കെ അൻവറിന്റെ നിലമ്പൂരിലെ മാത്രം അണികളുടെ ആരാധകരല്ല മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും ആളെത്തിയിരുന്നു ഇവരൊക്കെ അൻവന്റെ ഒപ്പം നിൽക്കുമോ എന്നതാണ് ചോദ്യം ഒറ്റക്കാലിനെ കൂട്ടി സി പി എമ്മിനെ വെല്ലുവിളിക്കുന്ന അൻവന്റെ ഈ നിലപാട് എം വി ആറും ഗൗരമയും പോലും കാണിക്കാത്തൊരു മാസ് ആക്ഷൻ ആയിപ്പോയെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആ വാർത്ത പരക്കുകയാണ് ഇതൊക്കെ പക്ഷേ അൻവറിന്റെ വോട്ടാകുമോ പിന്തുണയാകുമോ അൻവന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് കരുത്തേകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് സി പി എം എന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ വെല്ലുവിളിച്ചത് ഏറ്റവും അടുത്തായി കെ കെ രമയാണ് എം വി ആർ സി പി എമ്മിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് സി എം പി ഉണ്ടാക്കി യു ഡി എഫിന്റെ ഭാഗമായി പലതവണ മന്ത്രിയായി എൺപത്തിയേഴിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിപരായിരുന്ന കെ ആർ ഗൗരമ്യൻ തെറ്റിപ്പിരിഞ്ഞു ജയസസ് ഉണ്ടാക്കി യു ഡി എഫിന്റെ ഭാഗമായി ആന്റണി സർക്കാരിൽ മന്ത്രിയുമായി പി വി അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ മാത്രമാണ് ഏത് പ്ലാറ്റ്ഫോമാണ് അൻവറിന്റെ ഭാവി കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അതും കാത്തിരുന്നത് തന്നെ കാരണം സി പി എമ്മിനെ വെല്ലുവിളിച്ച് പുറത്തുപോയ നേതാക്കൾ ഏറെയാണ് എന്നാൽ അവരെയൊന്നും കാണിക്കാത്ത സാഹസമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തുന്നത് സി പി എം വിട്ട നേതാക്കൾ പലരും രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുന്ന ഈ അവസ്ഥയിലെത്തുകയാണ് അതാണ് കേരളത്തിലെ പതിവ് അതിനെ അതിജീവിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ ആർ ഗൗരിയമ്മയും എം വി രാഹുരും മാത്രം എന്നാൽ ഈ രാഷ്ട്രീയ അധികാരർക്ക് പോലും സാധിക്കാത്തതാണ് ഒരു ഇടത് സ്വതന്ത്ര എം എൽ എ അൻവർ ഇപ്പോൾ ചെയ്തു തുടങ്ങിയത് അതിനി ഏതറ്റം വരെ പോകുമെന്ന് കണ്ടറിയണം സി പി എമ്മിൽ നിന്നും അച്ചടക്ക നടപടിയുടെ പേരിലാണ് എം വി ആറും ഗൗരിയമ്മയും പുറത്തു പോകുന്നത് എം വി ആർ ബദൽ രേഖയുടെ പേരിലായിരുന്നെങ്കിൽ ഗൗരിയമ്മ പുറത്തായത് പാർട്ടി വിരുദ്ധ എന്ന ആ ഒരു തുല്യം ചാർത്തലിന്റെ പേരിലായിരുന്നു ഇരു നേതാക്കളും അച്ചടക്ക നടപടിക്ക് നേരിട്ടത് ക്രൂരമായ രാഷ്ട്രീയ പ്രതിരോധങ്ങളായിരുന്നു ഒരു രാഷ്ട്രീയ വിശദമേരം നടത്താനോ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും എം വിനെ വീടിന് പോലും തീയിട്ടു ഇവിടെ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഇവർക്ക് അന്നത്തെ കോൺഗ്രസിന്റെയും കെ കരുണാകരന്റെ സഹായവും സംരക്ഷണവും വേണ്ടിവന്നു അതല്ലെങ്കിൽ അങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പ്രശ്നമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് അന്നാദ്യം കോൺഗ്രസ് ആയിരുന്നു എന്നാൽ പി വി എൻവർ ഇങ്ങനെ ഒരു സഹായമോ സംരക്ഷണമോ ഇപ്പോഴില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നേറുകയാണ് ആരുടെയും സഹായം അഭ്യർത്ഥിച്ചല്ല തനിക്ക് പറയാനുള്ള കേൾക്കാൻ നിലമ്പൂരിൽ വിളിച്ച് ഒരു രാഷ്ട്രീയ ഭേദമന്യെ ചന്തക്കുന്നിലേക്ക് നാട്ടുകാരെത്തുകയും ചെയ്തു ഇത് സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഇടതുമുന്നണിയിൽ പിണറായിക്കെതിരെ ഒരു വിമർശം ഉയർന്നിട്ട് വർഷങ്ങളായി അത് വസ്തുതയാണ് അത്രയ്ക്കാണ് മുന്നണി സംവിധാനത്തെയും പാർട്ടിയെയും പിണറായി വിജയൻ എന്ന ഒന്നാം തല സി പി എം നേതാവ് നിയന്ത്രിക്കുന്നത് അവിടെ നിന്നാണ് യുദ്ധശബ്ദം ഉയർന്നത് അതും പിണറായി വിജയന്റെ ഒരു കരുത്തി വിശ്വസ്തൻ അതും അതിരൂക്ഷമായി പ്രതിപക്ഷം പോലും പറയാത്ത ശക്തമായ ഭാഷയിൽ ഇതിനെ മറികടക്കേണ്ടത് ഇനി പിണറായി വിജയന് മാത്രമല്ല സി പി എമ്മിനും ആവശ്യമാണ് സി പി എം അതിനെ കായികമായി നേടാൻ തയ്യാറായില്ല എന്നിടത്താണ് രാഷ്ട്രീയ ചാണകബുദ്ധി ഇപ്പോഴും ഒളിഞ്ഞിടക്കുന്നത് സി പി എമ്മിന്റെ തന്ത്രം വേറെയാകാം എന്തായാലും അൻവർ ഒതുങ്ങിയിരിക്കും കേഡർ പാർട്ടി അത് ആവർത്തിച്ച് പറയുമ്പോഴും സി പി എമ്മിൽ ആ രീതികളെല്ലാം മാറി അണികളിൽ പലരും ഇപ്പോഴും സംശയത്തോടെ നേതാക്കളെ കാണുന്നൊരു അവസ്ഥയുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരിലും അണികളിലും ഇത്തരം അൻവർ അനുകൂല ആശയങ്ങൾ അത് പമ്പ് ചെയ്ത് കയറ്റാൻ വളരെ എളുപ്പമാണ് അത് പാർട്ടിക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സി പി എമ്മിന് നന്നായി അറിയാം എങ്കിലും അൻവറിനെ എങ്ങനെ നേടണം എന്നതിനാണ് ഇപ്പോൾ പാർട്ടിയിലെ ആലോചനകൾ സി പി എം വിമത എം എൽ എ ആയിട്ട് പോലും അൻവന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് ഒഴുകിയെത്തിയത് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവർ ഭാവിയിലും അൻവനൊപ്പം ഉണ്ടാകുമോ എന്നത് ചോദ്യം തനിക്ക് ബോധിപ്പിക്കാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളെയാണെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ പൊതുയോഗം പ്രഖ്യാപിച്ചത് അൻവറിനെ കേൾക്കാൻ ജനം എത്തുമോ എന്നതിലായിരുന്നു ഏവർക്കും ആകാംക്ഷ എന്നാൽ നിലമ്പൂരുകാരുടെ മനസ്സിൽ താനുണ്ടെന്ന അൻവറിനെ കഴിഞ്ഞ ദിവസം തെളിയിക്കാനായി ഇൻഗിലാബ് സിന്ദാബാദ് മുദ്രാവാക്യങ്ങളോടെയാണ് പ്രവർത്തകരും അനുകൂലികളും അൻവറിനെ സ്വീകരിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുമായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു പൊതുസമ്മേളനത്തിൽ ആദ്യമായി സ്വാഗതം പറഞ്ഞത് തന്നെ സി പി എമ്മിന്റെ നാലു വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ഇ എ സുഗുവായിരുന്നു സുഖു തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് നാലു വർഷമായിരുന്നു സി പി എം വ്യക്തമായി ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് നിരവധി സി പി എം അണികളും സി പി എം പ്രവർത്തകരുമൊക്കെ അൻവറിന്റെ ആ ഒരു പൊതു പ്രസംഗം കേൾക്കാൻ എന്നതായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രബുദ്ധത പക്ഷേ ഇതൊരു ബി ജെ പി നേതാവ് സംഘടിപ്പിച്ചൊരു പൊതുയോഗമായിരുന്നെങ്കിൽ മറ്റു കക്ഷിയിൽ നിന്നും ആരും വരില്ലെന്നത് വ്യക്തമാണ് അതാണ് കേരളം ഇത്തരം പ്രാദേശിക നേതാക്കൾ കൂടി അൻവറിനൊപ്പം അൻവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നതോടെ അവിടെ വലിയൊരു പ്രതിസന്ധി വരികയാണ് മുസ്ലിം വേട്ട എന്ന വ്യക്തമായ അജണ്ട മുന്നോട്ട് വെച്ച് അൻവർ നടത്തുന്ന ചില നീക്കങ്ങളുടെ അപകടം ജനങ്ങളിൽ നിന്നും ആ നീക്കങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ അത് സി പി എം തിരിച്ചറിഞ്ഞ് അതിനൊരു ബദൽ അവതരിപ്പിക്കാനുള്ള ചർച്ചകളിലാണ് പാർട്ടി അൻവറിന് അൻവർ ഉന്നയിക്കുന്ന ഇനി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ശക്തമായ തീരുമാനം അതുകൊണ്ട് തന്നെ അൻവർ ഇനി ഉന്നയിക്കുന്ന എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെ അതിന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ആരും മറുപടി നൽകും എന്നതാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു വിഷയം